എന്റെ വിശ്വാസം തിരുത്താൻ ശ്രമിക്കുകയും വേണ്ട. മണികണ്ഠൻ ഇവിടെ വന്നിരുന്നുവെങ്കിൽ നമ്മെ കാണാതെ മടങ്ങിപ്പോകുമോ? അനുജൻ രാജരാജനെ കാണാതെ മടങ്ങിപ്പോകുമോ? മണികണ്ഠൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന വിശ്വാസം അങ്ങേക്ക് മനസുഖം തരുന്നുണ്ടെങ്കിൽ അങ്ങ് അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊള്ളും. പക്ഷേ മണികണ്ഠൻ പറഞ്ഞു എന്ന് വിശ്വസിച്ച് ഔഷധ സേവ അങ്ങ് നിർത്തിക്കൂടാ. ദേഹാസ്വാസ്ഥ്യം അധികമാകും. സേവിച്ചാലും നാമല്ലേ പറയുന്നത്, സേവിക്കും. ഔഷധം വേണ്ട നമുക്ക്. ഔഷധമല്ലത്, കൊടിയ വിഷമാണ്. പന്തളമണ്ണനെ ശയ്യാവലംബിയാക്കാൻ ശത്രുക്കൾ മെനഞ്ഞ തന്ത്രം. ഔഷധസേവ മുടക്കിയാൽ എന്റെ വൈകുണ്ഠനാഥ അങ്ങ് തന്നെ ഒരു ഉപായം പറഞ്ഞു തരണേ. അങ്ങേക്ക് മാത്രമല്ല, അങ്ങയുടെ ധർമ്മപത്നിയായ നമുക്കുമുണ്ട് വാശി. അങ്ങ് ഔഷധം സേവിച്ചില്ലെങ്കിൽ അന്നവും പാനവും നാമം സേവിക്കില്ല. അന്നം വെടിഞ്ഞ് നാമം സ്വയം ഒടുങ്ങും. അങ്ങ് ദീനക്കിടക്കയിൽ അമരുന്നത് കാണാൻ ഈ ഉഴവൾക്ക് വയ്യ. ഒടുങ്ങും, ഞാൻ സ്വയം ഒടുങ്ങും. ഗുരുനാഥൻ ചൊല്ലിത്തന്നതാണ് മനുഷ്യരുടെ സുഖദുഃഖങ്ങളെ നിശ്ചയിക്കുന്നത്, അവനവനല്ലത്ര. സൂര്യചന്ദ്രാദി നവഗ്രഹേശ്വരന്മാരാണ്. ശുഭഗ്രഹങ്ങൾ ഗുണസ്ഥാനത്ത് നിന്നാൽ ക്ഷേമം, സൗഖ്യം, ശ്രേയസ്. നീചഗ്രഹങ്ങൾ പ്രാമാണത്വം വന്നാൽ ദുരിതം, നഷ്ടം. ശ്രേയസായാലും ദുരിതമായാലും സന്തോഷത്തോടെ സ്വീകരിക്കണം. കാലദോഷം കാലകാലങ്ങൾ നിലനിൽക്കില്ല, അവർക്കുമുണ്ടാകും ശുഭകാലം. മനസ്സ് പതറാതെ അതിനുവേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. അതെ, മനുഷ്യന് ചെയ്യാൻ കഴിയും. തമ്പ്രാൻകുട്ടി പറഞ്ഞ കേട്ടല്ലോ, കെട്ട കാലം മാറി സന്തോഷം തിരിച്ചു കിട്ടും. ഈശ്വരന്മാരോട് മുസ്ചിൽ കാട്ടാതിരിക്കുക, പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. മല്ലി, നിനക്കും ഉണ്ടാവും ഒരു നല്ല കാലം. തമ്പ്രാൻകുട്ടി, നമുക്കങ്ങോട്ട് ഇറങ്ങാം. തമ്പ്രാൻകുട്ടി പറഞ്ഞ പിഴക്കില്ല മോളെ, എന്തൊക്കെയോ സിദ്ധികളുണ്ട് തമ്പ്രാൻകുട്ടിക്ക്. ഇന്ന് തൊട്ട് പ്രാർത്ഥന മുടക്കരുത്. സന്തോഷിക്കാനൊരു കാലം നമുക്കും തരൂ ഈശ്വരന്മാര്. തമ്പുരാട്ടി, അമൃതേത് കാലമായിരിക്കുന്നു. വേണ്ട മാലിനി, പ്രഭാത ഭക്ഷണത്തിനും തമ്പുരാട്ടി വന്നില്ല. ആഹാരം വേണ്ട നമുക്ക്, ജലപാനം പോലും ഉണ്ടാവില്ല. നേരാ നേരം അമൃതത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ അറയിലേക്ക് വരണമെന്നില്ല. നമ്മോടാണ് റാണിക്ക് വാശി. വാശി തന്നെയാണ്. ഔഷധം തൊടില്ലെന്ന് അങ്ങേക്ക് വാശിയാണെങ്കിൽ ആഹാരം തൊടില്ല എന്ന് നമുക്കും വാശി തന്നെയാണ്. മാലിനിക്ക് പോകാം. മുഖം കാണിക്കാൻ അടിയന് അനുവാദം തന്നാലും പ്രവേശിക്കാം. അടിയ, ഇന്നു തൊട്ട് തിരുമന സൗഷധം സേവിക്കില്ല എന്ന് ദാസിപ്പെണ്ണ് പറഞ്ഞു. ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഔഷധ സേവ തുടങ്ങിയിട്ട് നാളുകൾ കുറെ ആയില്ലേ. പ്രയോജനമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. പ്രയോജനമില്ലെന്ന് അങ്ങയോട് ആരാണാവോ ഉണർത്തിച്ചത്? തിരുമനസ്സിന് നല്ല വയ്യായികയുണ്ടായി. കനവിലാവാം
അല്ലെങ്കിൽ തോന്നലാവാം. മണികണ്ഠകുമാരൻ അരികിലുണ്ടായിരുന്നു. ഔഷധം സേവിക്കരുതെന്ന് കുമാരൻ പറഞ്ഞു അത്രേ. ദേഹസുഖം കുറയുന്ന നേരത്ത് മനസ്സിന് ചില വിഭ്രാന്തികൾ ഉണ്ടാവാം. മണികണ്ഠകുമാരനെ കണ്ടുവന്നത് തിരുമനസിന്റെ വിഭ്രമവുമാകാം, അല്ലെങ്കിൽ തിരുമനസിനെ അപായപ്പെടുത്താൻ നോക്കിയ ശത്രുവിന്റെ ചതിയുമാവാം. ശത്രുവിന്റെ ചതിയ? അങ്ങയുടെ പ്രാണൻ അപഹരിക്കാനല്ലേ ശത്രു ആയുധവുമായി വന്നത്? അവനെ നിയോഗിച്ചവർ മായാജാലമറിയുന്നവരെന്ന് നിശ്ചയം. ഔഷധ സേവയിലൂടെ അങ്ങ് സൗഖ്യം പ്രാപിച്ചു വരുന്നത് അവരറിഞ്ഞിട്ടുണ്ടാവും. അങ്ങ് ഔഷധം നിർത്തിയാലേ അവരുടെ ലക്ഷ്യം സാധിക്കൂ. അതുകൊണ്ടാണ് അവരിലൊരാൾ മണികണ്ഠകുമാരനായി തന്നെ പ്രച്ഛന്ന വേഷത്തിൽ വന്നത്. അത് തന്നെയാവും, ശത്രുവിന്റെ ചതി തന്നെയാവും. അവർക്ക് വേണ്ടത് അങ്ങയുടെ പ്രാണനാണ്. അങ്ങ് ഔഷധം ഉപേക്ഷിച്ചാൽ ജയിക്കുന്നത് അവരാണ്. ശത്രുവിന്റെ ചതിക്കുഴിയിൽ അങ്ങ് വീഴരുത്. ഞാൻ ഔഷധം കൊണ്ടുവന്നിട്ടുണ്ട്, സേവിപ്പിച്ചാൽ റാണി തിരുമനസ്സേ. എല്ലാം നമ്മൾ ഉദ്ദേശിച്ച വഴിക്ക് തന്നെ നീങ്ങുന്നുണ്ട്. ശരി ബാധിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വിശ്വപ്രസിദ്ധമല്ലേ യമധർമ്മരാജ. നാശം, സർവത്ര നാശം. പന്തള രാജ്യത്തിന് ശത്രുക്കൾ പ്രബലരാകും. അവരുടെ ആക്രമണങ്ങൾക്ക് മൂർച്ചയേറും. നിറയെ മാമ്പഴങ്ങൾ നിറഞ്ഞ മാവിനെ ചിതലെടുക്കുന്നത് പോലെ അവരാ രാജ്യത്തെ നശിപ്പിക്കും. വനത്തിലാണെങ്കിൽ മല്ലി സ്വയം തന്റെ മൃത്യുവിനെ ലക്ഷ്യമാക്കി നടന്നെടുക്കും. മണികണ്ഠന്റെ പിതാവ് വിഷലിപ്തമായ ഔഷധ സേവയാൽ തകർച്ചയുടെ പടിവാതിലെത്തിയിരിക്കുന്നു. ഇതിലാർക്ക് അനുകൂലമായി മണികണ്ഠൻ നീങ്ങിയാലും അപരന്റെ ജീവിതം നമ്മൾ നരകമാണ്. നമ്മുടെ ശക്തി എന്തെന്ന് ഇനി മണികണ്ഠൻ അറിയും. മല്ലിയുടെ കാര്യത്തിൽ ഇനി നമ്മുടെ ആളായി ഒരാളെ നമുക്ക് ആവശ്യമുണ്ട്. ആരാണത്? ഭൂതനേക്കാളും വിഷം മാറൽ ഒളിപ്പിച്ചവൾ, ശകുനിയേക്കാളും പക മനസ്സിൽ സൂക്ഷിക്കുന്നവൾ, ശൂർപ്പണകയേക്കാളും നശീകരണ ശേഷിയുള്ളവൾ കാളിമുത്തി. മുത്തിയുടെ ചക്കിയെ തീർത്തത് മല്ലിയാണെങ്കിൽ അവക്ക് അതിനുള്ള ശിക്ഷ കിട്ടണമെന്ന് തന്നെയാ ഞങ്ങൾക്കും. പക്ഷേ കനലി എന്നവള് രക്ഷപ്പെട്ടത് ഓർക്കുമ്പോ യശക്കി അമ്മന്റെ തുണയാണെങ്കി ഇക്കുറി കാളിമുത്തു തോക്കും. ഇസക്കി അമ്മന്റെ തുണയോ മൂപ്പന്റെ സതിയോ അതറിയണം. അല്ലേ ഒരു ഉപായമുണ്ട്. എന്തുപായം? കുന്നിന്റെ മോളില് ഒരു സിദ്ധൻ പർണശാല കെട്ടി താമസിക്കുന്നുണ്ട്. ത്രികാല ജ്ഞാനിയാണ്. സിദ്ധനെ കണ്ട് ചോദിച്ചാ നടന്നതെന്താണെന്ന് പറഞ്ഞു തരും. അങ്ങനെയാണെങ്കി ഇപ്പൊ തന്നെ പോവാം. ഇശക്കിയമ്മന്റെ പ്രീതിയാണെന്ന് സിദ്ധം പറയുകയാണെങ്കിൽ പരീക്ഷ അവസാനിപ്പിക്കാലോ. നിങ്ങൾ ഇപ്പോഴും മല്ലിയുടെ പച്ചത്ത് തന്നെ. ഊറുമൂപ്പന്റെ സതിയാണെന്നേ സിദ്ധം പറയും. പോയി നോക്കാം. ജയ് മഹാകാല, ജയ് മൃത്യുഞ്ജയ, ജയ് മഹാകാല, ജയ് മൃത്യുഞ്ജയ. ഇതാ ഞാൻ പറഞ്ഞ സിദ്ധൻ. വണക്കം.
പർണശാലയിൽ ധ്യാനത്തിലായിരുന്നു നാം. മഹാദേവൻ കാതിൽ മന്ത്രിച്ചു, ഊരിലേക്ക് ചെല്ല, നാരീജനങ്ങളുടെ സംശയം ദൂരീകരിച്ചു കൊടുക്ക. മഹാദേവന്റെ കൽപ്പന പ്രകാരമാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ സംശയം? ഈ മുത്തിയുടെ പൊണ്ണ് ആ കാലത്തിൽ തീർന്നു പോയി. അതെ, ഓമനിച്ചു വളർത്തിയ എന്റെ പൊന്നു മോള് കണ്ട് കൊതി തീർന്നോളെ. ഓൾക്ക് വൈദ്യം ചെയ്ത ഒരു പൊണ്ണുണ്ട് ഈ ഊരില്, മല്ലി. ഓള് വിഷമരുന്ന് കൊടുത്ത് സതിച്ചതാണെന്ന് ആ മുത്തി പറയണത്. അപരാധിയായ ബാലികയ്ക്ക് ഊരുകൂട്ടം അഗ്നി പരീക്ഷകൾ വിധിച്ചു. ആദ്യ പരീക്ഷയിൽ അവൾക്ക് ജയം. ഇശക്കിയമ്മൻ തുണച്ചതാണെന്ന് നിങ്ങളിൽ ചില, ഊരുമൂപ്പൻ ചതിച്ചതാണെന്ന് ഈ കാളിമുത്തി. ഇതൊക്കെ അങ്ങനെ അറിഞ്ഞു? കണ്ണടച്ച് ധ്യാനിച്ചാൽ ഈ അകക്കണ്ണിൽ എല്ലാം തെളിയും, ഭൂതവും ഭാവിയും എല്ലാം. മല്ലിയെ ഇശക്കിയമ്മൻ തുണച്ചതോ അതോ മൂപ്പൻ ഞങ്ങളെ സാധിച്ചതോ അങ്ങ് തന്നെ പറഞ്ഞു തന്നാട്ടെ. ഇശക്കിയമ്മൻ ആ ബാലികയെ തുണച്ചിട്ടില്ല, ഊരു മൂപ്പൻ നിങ്ങളെ ചതിച്ചിട്ടുമില്ല. കനലി നടന്നിട്ടും പിന്നെ എന്തുകൊണ്ട് അവളുടെ കാള് പൊള്ളിയില്ല? ആ ബാലിക വൈദ്യല്ല, പിശാചിനിയാണ്. പിശാചിനി തന്നെ. അവളെ സ്നേഹിക്കുന്നവർക്ക് അവൾ നാശം വരുത്തി. ഒറ്റയാന്റെ ആക്രമണത്തിലാണ് അവളുടെ പിതാവ് മരിച്ചതെന്ന് നാം അകക്കണ്ണിൽ കാണുന്നു. അതേ യോഗീശ്വര, ഓളുടെ അമ്മ തളന്നു കിടപ്പ. ആ കാഴ്ച നേർ കണ്ടതിന്റെ ആഘാതം അഥവാ പിശാചിനിയുടെ ദോഷശക്തി തന്നെ. നിന്റെ പുത്രി ഇല്ലാതായതും അവൾ കാരണം തന്നെ. ആ ബാലിക ഈ ഊരിൽ വിഹരിച്ച് നടന്നാൽ ഊരിലെ ജനങ്ങൾക്കാകെ നാശം. ഊരു മുടിയും ഈ ഊരിനെ യോഗീശ്വരൻ തന്നെ കാക്കണം, എങ്ങനെ രക്ഷിക്കണം? ഊര് രക്ഷപ്പെടണമെങ്കിൽ ആ ബാലിക ഇല്ലാതാകണം, അവളുടെ ജീവൻ എടുക്കണം. മല്ലിയെ കൊല്ലാനോ? ഏൻ തീർക്കോളെ. ഉചിതമായ തീരുമാനം. അഗ്നി പരീക്ഷ തുടരട്ടെ, ഇതിലൊരു ചൂർണമുണ്ട്. അഗ്നി പരീക്ഷയ്ക്ക് നെയ് തിളപ്പിക്കുമ്പോൾ ഈ ചൂർണം അതിൽ ചേർക്കും. ചൂർണത്തിലെ വിഷാംശം സിരകളിലൂടെ പടർന്ന് ആ ബാലിക മൃതിയടയും. അവൾ ഈ വനത്തെ ശ്മശാന ഭൂമിയാക്കുന്നതിന് മുമ്പ് അവളെ ഇല്ലായ്മ ചെയ്യുക. സംശയ നിവാരണത്തിനാണെങ്കിൽ ചോദിച്ചോളൂ. മണികണ്ഠനെതിരെ ദുരാരോപണവുമായിട്ടാണെങ്കിൽ എനിക്ക് കേൾക്കണമെന്നില്ല. ദുരാരോപണമല്ല ഗുരുനാഥ, എന്റെ ആശങ്കകളാണ്. മണികണ്ഠൻ ഇപ്പോ സദാ നേരവും വനത്തിലാണ്. എന്തോ ആപത്തിൽപ്പെട്ടിരിക്കുകയാണോ എന്നാണ് എന്റെ ഭയം. ആപത്തിൽപ്പെട്ടിരിക്കുന്നത് അങ്ങനെ തോന്നാൻ കാരണം? ഏതു നേരവും ചിന്തേ. പഠിക്കാൻ ഗ്രന്ഥങ്ങൾ എടുത്താൽ പോലും ഇരിപ്പുറയ്ക്കാതെ അസ്വസ്ഥനാവുന്നത് കാണാം. മുഖത്താണെങ്കിൽ നിരാശ, ഗ്രന്ഥങ്ങൾ പൂട്ടിവെച്ച് വനത്തിലേക്ക് ഓടുന്നതും കാണാം.
ഇപ്പോഴും പോയിരിക്കുകയാണ്. എങ്ങോട്ടാണ്, എന്തിനാണെന്നൊന്നും ചോദിച്ചാൽ മറുപടിയുമില്ല. മണികണ്ഠ കുമാരനെ കുറിച്ച് മനു പറഞ്ഞതിൽ വാസ്തവമേ ഉള്ളൂ. കുമാരന്റെ അസ്വസ്ഥതയും ആശങ്കകളും ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. മണികണ്ഠനോട് ചോദിച്ചില്ലേ നീ, ഗുരുപത്നി മാതൃസ്ഥാനത്താണ്. എന്റെ ശിഷ്യന്മാരുടെ ആവലാദികളും വേവലാദികളും അന്വേഷിച്ചറിയേണ്ടത് നിന്റെ കർത്തവ്യമാണ്. അങ്ങയുടെ എല്ലാ ശിഷ്യന്മാരെയും എന്റെ സ്വന്തം ഉണ്ണികളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. മനോവിധകൾക്ക് കാരണം എന്താണെന്ന് ഞാൻ മണികണ്ഠനോട് തന്നെ ചോദിച്ചു. ഉത്തരം പറഞ്ഞില്ല കുമാരൻ. മൗനിയാണ് എപ്പോഴും, സദാ ചിന്തയും പഠന കാര്യത്തിൽ ഏകാഗ്രതയില്ല. ഞങ്ങൾക്കൊപ്പം ലീലകൾക്കും വരാറില്ല. മണികണ്ഠകുമാരന് എന്തെങ്കിലും ആപത്ത് പിണഞ്ഞാൽ കൊട്ടാരത്തിൽ നിന്ന് ചോദ്യം വരും. അതാണ് എന്റെ ഭയം. ആപൽ ശങ്ക വേണ്ട. തന്റെ നേർക്ക് വരുന്ന ആപത്തുകളെ മുൻകൂട്ടി ഗ്രഹിക്കാനുള്ള കഴിവുണ്ട് മണികണ്ഠന്. കുമാരന് മനോവേദനകൾ ഉണ്ടെങ്കിൽ ഒരമ്മയുടെ സ്നേഹലാളനകൾ നൽകി നീ സാന്ത്വനിപ്പിക്കണം. മനു പൊയ്ക്കോളൂ. ശരി ഗുരുനാഥ. മണികണ്ഠന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. നിശ്ചയമായി. തനിച്ചിരുന്ന് പഠിക്കാൻ ഒരു സുഖമില്ല ശങ്കര. ഇടയ്ക്കിടയ്ക്ക് സംശയ നിവാരണത്തിന് ചെന്നാൽ ചൊല്ലിത്തരുമ്പോൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ എന്ന് ഗുരുനാഥൻ ശാസിക്കും. എത്ര സംശയം ചോദിച്ചാലും മണികണ്ഠൻ ക്ഷമയോടെ പറഞ്ഞു തരും. അവൻ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഗ്രന്ഥം തുറക്കാനേ തോന്നുന്നില്ല. മണികണ്ഠന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നാണ് നിങ്ങളുടെ ഗുരുനാഥൻ എനിക്ക് നൽകിയ നിർദ്ദേശം. മണികണ്ഠനെ സാന്ത്വനിപ്പിക്കണമെങ്കിൽ മനോവ്യഥയുടെ കാരണം അറിയണ്ടേ? കുമാരൻ ഇടയ്ക്കിടയ്ക്ക് വനത്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിഞ്ഞൂടെ? അറിയില്ല, പലവട്ടം ചോദിച്ചിട്ടും മണികണ്ഠൻ പറഞ്ഞില്ല. എന്താവും കാരണം? അതറിയാൻ എന്താണ് ഒരു ഉപായം? ചില രാത്രികളിൽ പെട്ടെന്ന് അറയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടുന്നത് കാണാം. ചോദിച്ചാൽ പറയും ആകാശം നോക്കിയാൽ ശനീശ്വരന്റെ സഞ്ചാരഗതി അറിയാൻ കഴിയുമെന്ന്. ശനീശ്വരന്റെ സഞ്ചാരഗതിയോ? അതറിഞ്ഞിട്ട് മണികണ്ഠൻ എന്താണ് നേട്ടം? അതെനിക്ക് നിശ്ചയമില്ല. ചോദിച്ചാൽ മണികണ്ഠൻ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയുള്ളൂ. ആ, അത് ശരിയാ. എന്താണ് കണ്ണ? സൂര്യപുത്രന്മാർ രണ്ടും ശത്രുവിനെ പോലെ നിലകൊള്ളുന്നു എന്നും ഇടയ്ക്കിടയ്ക്ക് മണികണ്ഠൻ സ്വയം പറയാറുണ്ട്. എന്താണ് മണികണ്ഠൻ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ശനി ഭഗവാൻ സൂര്യപുത്രനല്ലേ? സൂര്യപുത്രന്മാർ രണ്ടും എന്ന് മണികണ്ഠൻ പറയുന്നതിന്റെ അർത്ഥം യമധർമ്മനും മണികണ്ഠനെ ശത്രുവായി കാണുന്നു എന്നായിരിക്കില്ലേ? മണികണ്ഠന് മരണഭയം എന്നാണോ നീ പറഞ്ഞു വരുന്നത്? സ്വന്തം മരണത്തെ കുറിച്ചല്ല മണികണ്ഠന് ഭയം. പിന്നെ? അതാണ് ഞാനും ശങ്കരനുമൊക്കെ ചോദിക്കുന്നത്. ആരുടെ മരണത്തെ കുറിച്ചാണ് മണികണ്ഠൻ ഉത്കണ്ഠപ്പെടുന്നതെന്ന് എത്ര ചോദിച്ചിട്ടും മണികണ്ഠന് മറുപടിയില്ല. മരുന്ന് തേടി കാടും കുന്നും കേറുന്നോളല്ലേ, കാലടികൾക്ക് നല്ല കാഠിന്യം ഉണ്ടാവും. അതുകൊണ്ടാവും മല്ലി തീക്കണിൽ നടന്നിട്ടും ആപത്തൊന്നും സംഭവിക്കായിരുന്നു. തീക്ക് പൊള്ളിക്കാനാകാത്ത കാഠിന്യമോ? ആപത്തം പൊലമാതിരിക്ക്. അതല്ലേ പിന്നെ എന്താ സംഭവിച്ചത്? അഗ്നിപരീക്ഷ കാണാൻ വന്നവരൊക്കെ അത്ഭുതം കൊണ്ട് കണ്ണുമീച്ച് നിൽക്കായിരുന്നു. കാലടികൾ പൊള്ളാതിരിക്കായി മൂപ്പനമ്മാവൈ എന്തെങ്കിലും ഔഷധ പ്രയോഗം നടത്തിയിട്ടുണ്ടാവും. അത് തന്നെയാ ഔഷധ പ്രയോഗം തന്നെ. മൂപ്പനും മല്ലിയും ചതിച്ചു, പക്ഷേ തോക്കാൻ നിശ്ചയിച്ചിട്ടില്ല. തോക്കരുത്, മല്ലിയുടെ നാശം കാണാതെ പിന്തിരിയരുത്. മൂപ്പനമ്മാവൻ ചതിപ്രയോഗം നടത്തിയ അതിനെ പ്രതിരോധിക്കാനുള്ള ഉപായം നമ്മളെ കണ്ടുപിടിക്കും. കുത്തി മാത്രമല്ല ഈ ചന്തവും തോക്കാൻ നനച്ചിട്ടില്ല. കാലി പുരട്ടിയ മരുന്ന് തന്നാവും മൂപ്പ കയ്യിലും പുരട്ടി കൊടുക്കാൻ പോണത്. തിളച്ച നെയ്യും മല്ലിയെ പൊള്ളിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തെറ്റി. ഇക്കുറി ജയം നമുക്ക് തന്നെ. എന്താ ഇത്ര നിശ്ചയം? ത്രികാലജ്ഞാനിയായ ഒരു സിദ്ധം തന്നതാണ് വിശേഷപ്പെട്ട ചൂർണം.
പരീക്ഷയ്ക്ക് നെയ് തിളപ്പിക്കുമ്പോ ഇതും ചേർക്കണം. പള്ളിക്ക് മരണം നിശ്ചയം. നെയ് നന്നായി തിളച്ചു വരുമ്പോ ആരും കാണാതെ ഈ സൂർണം അതിൽ ചേർക്കണം. തീരാത്ത ദുരിത നാളുകൾ, പരീക്ഷണ കാലത്തിന്റെ പുതിയ ഘട്ടം. ഇനി മല്ലി നേരിടേണ്ടി വരുന്നത് നഷ്ടങ്ങളെയാണ്, ഉറ്റവരായി കൂടെ ഉണ്ടായിരുന്നവരുടെ കൊഴിഞ്ഞുപോക്കുകൾ.